ഹായ്, ടിപ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ സർക്കിൾ. പരീക്ഷയ്ക്ക് ഒരുപക്ഷേ ചോദ്യത്തിൻ്റെ ഒപ്പം ഒരു അഡീഷണൽ പേപ്പറിനകത്ത് ഒരു വൃത്തം വരച്ചിരിക്കും, എന്നിട്ട് അതിൻ്റെ വൃത്തകേന്ദ്രം കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കുമെന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വൃത്തം ഞാൻ വരയ്ക്കുകയാണ്. നോക്കിയേ, വൃത്തം വരച്ചു. ഇങ്ങനെ വൃത്തം കാണാൻ കേന്ദ്രം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ നമുക്ക് മട്ടമൂല ഉപയോഗിച്ച് അതിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കാം. അത് ആദ്യമായിട്ട് മട്ടമൂല ഉപയോഗിച്ച് കേന്ദ്രം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു നോക്കുക. ഇത് മട്ടമൂല, കണ്ടല്ലോ. ഈ മട്ടമൂല വൃത്തത്തിൽ ഈ മൂല ഇവിടെ സ്പർശിക്കുന്നു, ഇവിടെ ഇവിടെയും സ്പർശിക്കുന്നുണ്ട്, ഇവിടെയും സ്പർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പർശിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് വരയ്ക്കാം. സ്കെയിലും പെൻസിലും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, മനസ്സിലായോ? ഇനി ഇതിൻ്റെ കർണം കൂടി വരയ്ക്കുകയാണ്. മട്ട ത്രികോണമാണ്, നമ്മളിവിടെ കർണം കൂടി വരച്ചു. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി, കണ്ടോ. ഇനി ഞാൻ ഈ മട്ടം വെച്ച് തന്നെ മട്ടകോൺ ഉപയോഗിക്കാൻ പറഞ്ഞാൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയുണ്ട്, ലിംബങ്ങൾ വരച്ചും വരയ്ക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ഇനി ഇവിടെ വെച്ചിട്ട് ഇവിടെ ഞാനൊരു എണ്ണം വരയ്ക്കാൻ പോകേ. നോക്കേ, ഈ സ്പർശിക്കുന്ന ഈ ബിന്ദു വരെ മാത്രം അടയാളപ്പെടുത്തുക ഇത്. എന്നിട്ടിനി മട്ടകോണാണ്, 90 ഡിഗ്രി വരണം. അപ്പോൾ എന്ത് ചെയ്യണം, തിരിച്ചുപിടിയും ഇതുപോലെ വരയ്ക്കുക, ഇങ്ങനെ, ഉണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഈ ഇതിനെ ഒരു മട്ട ത്രികോണമാക്കി മാറ്റുക. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം, മനസ്സിലായല്ലോ. ഇതാണ് വൃത്തകേന്ദ്രം. ഇത് 90 ഡിഗ്രി, ഇത് രണ്ട്. അപ്പോൾ നമുക്ക് കോമ്പസസും മട്ടകോണും ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം. മട്ടത്തിൻ്റെ മൂല ഇവിടെ 90 ഡിഗ്രി വയ്ക്കുക, ഇതിങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഇനി മറ്റൊരു രീതി കൂടി ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ മട്ടകോൺ ഉപയോഗിക്കാതെ ഒരു വൃത്തം വരച്ചിട്ട് അതിന് പരസ്പരം ലംബങ്ങൾ വരച്ചാൽ നമുക്കതിൻ്റെ കേന്ദ്രം കിട്ടും. ഇതൊരു വൃത്തം വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്കെയിൽ ഉപയോഗിച്ച് പരസ്പരം ലിംബങ്ങളായിട്ടുള്ള രണ്ട് ലൈൻ വരച്ചാൽ മതി. മട്ടകോൺ വരച്ചതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ സ്കെയിൽ വെച്ച് നമുക്കറിയാം, നേരെ പരസ്പരം ലിംബങ്ങളാണെങ്കിൽ അതെന്തായിരിക്കും, അത് 90 ഡിഗ്രി ആയിരിക്കും, മനസ്സിലായല്ലോ, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ സെൻ്ററായിരിക്കും വൃത്തത്തിൻ്റെ കേന്ദ്രം. അത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് നോക്കാം, അല്ലെങ്കിൽ കോമ്പസസ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് ഇതുപോലെ ഒരു വൃത്തം വരച്ചാൽ അതിവിടെ ഖണ്ഡിച്ച് പോകും, കണ്ടോ. അപ്പോൾ അത് ഞാനിതുപോലെ മറ്റൊരു എണ്ണം കൂടി ഇവിടെ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കിയേ, ഇത് ഇങ്ങനെ വെച്ചിട്ട് 90 ഡിഗ്രി വരത്തക്ക വണ്ണം സ്കെയിൽ വെച്ച് വരയ്ക്കുന്നു, കണ്ടോ, കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മളത് രണ്ടിലും വന്നിരിക്കുന്ന കേന്ദ്രം ഇത് തന്നെയാണ്, ഉണ്ടാ, കർണം വരച്ചപ്പോഴും ഉണ്ടാ. ഇത് ഇനി നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വൃത്തത്തിൻ്റെ കേന്ദ്രം ഏതായിരിക്കും, കണ്ടോ. ഇതാണ് വൃത്തത്തിൻ്റെ കേന്ദ്രമായിട്ട് വരുന്ന ഈ ഭാഗമാണ്. അപ്പോൾ വൃത്തകേന്ദ്രം കണ്ടുപിടിക്കാനുള്ള ഏതൊക്കെ മാർഗം പഠിച്ചു? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് മട്ടമൂല ഉപയോഗിച്ച് പഠിക്കാം, അതുപോലെ ഈ രീതിയിലും വൃത്തത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കാം.
നിങ്ങൾ നമുക്ക് ഒരു മട്ട അർത്ഥവൃത്തത്തിനകത്ത് മട്ടത്രികോണം വരച്ചിട്ട് മട്ടത്രികോണത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിച്ചാലും വൃത്തത്തിൻ്റെ കേന്ദ്രമാവും. മതി, മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ഈ ഒന്ന് രണ്ട് ചിത്രം വീട്ടിൽ നിന്ന് റഫായിട്ട് വരച്ച് അതിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക കേട്ടോ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.